ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിന് മുന്നിലാണ്. ഇവിടെ കുട്ടികളിലുണ്ടാവുന്ന പെരുമാറ്റ വൈകല്യങ്ങൾ, ബുദ്ധിവികാസ വ്യതിയാനം, പഠന വൈകല്യങ്ങൾ തുടങ്ങി നവജാത ശിശുക്കളിലുണ്ടാവുന്ന കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, സംസാര വൈകല്യങ്ങൾ എന്നിവകൾക്കും പരിഹാരം കണ്ടെത്തുന്നു. ഇത് തികച്ചും സൗജന്യമാണ്. 1982 തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെയും KHRWS സഹായത്തോടുകൂടി ഡോക്ടർ MKC നായരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് തിരുവനന്തപുരം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. പിന്നീട് അത് സർക്കാർ ഏറ്റെടുക്കുകയും ഇന്ന് കാണുന്ന സജ്ജീകരണ സംവിധാനത്തോടുകൂടിയുള്ള കെട്ടിടത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചു പോരുകയും ചെയ്യുന്നു. ഇവിടുത്തെ സൗജന്യ സേവനം ലക്ഷക്കണക്കിന് കുട്ടികൾക്കാണ് ഇന്നുവരെ പ്രയോജനപ്രദമായിട്ടുള്ളത്. കൗമാര പ്രശ്ന ആരോഗ്യ ക്ലിനിക്കുകളും ADHD, ഓട്ടിസം, ലേണിംഗ് ഡിസോർഡേഴ്സ്, ന്യൂറോ ഡിസബിലിറ്റീസ് എന്നിവയ്ക്കും ഇവിടെ പരിഹാരം കാണുന്നുണ്ട്. ജനനസമയത്ത് എന്തെങ്കിലും പല വിധത്തിലുള്ള പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, അവർക്കാണ് ഭാവിയിൽ ഈ ഡെവലപ്മെൻറ്റിലെ അങ്ങനെ ഓരോ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അവരുടെ ഫോളോഅപ്പാണ് CDC മെയിനായിട്ട് ചെയ്യുന്നത്. ക്ലിനിക് പ്രവർത്തനം കൂടാതെ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ആദ്യത്തെ ജനറ്റിക് ലാബും ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ എല്ലാ രക്ഷാകർത്താക്കളും ഈ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തുക, കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുക. ക്യാമറാമാൻ രാകേഷിനോടൊപ്പം അമലു PS, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.